നമസ്കാരം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി മൂന്നിൽ മുന്നൂറ്റി പതിനെട്ട് സീറ്റും നേടി ബി ജെ പിയും സഖ്യകക്ഷികളും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അധികാരത്തിലാണ് ബി ജെ പിക്ക് മാത്രം സംസ്ഥാനത്ത് മുന്നൂറ്റി ഒൻപത് സീറ്റുകളുണ്ട് മുലായം സിംഗും മായാവതിയും ഒക്കെ അടങ്ങുന്ന പ്രതിപക്ഷം അൻപത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് ചുരുങ്ങിപ്പോയത് അധികാര തുടർച്ചയുടെ സാധ്യതകൾ പരിശോധിച്ചാൽ യോഗി മോദി കൂട്ടുകെട്ടിന് അത് നിസാരമാണെന്നതിൽ സംശയമില്ല അഞ്ച് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ അയോധ്യയിലെ ജന്മഭൂമിയിൽ രാമജന്മഭൂമിയിൽ ഭവ്യമന്ദിരം ഉയരുകയാണ് മോദിയും ബി ജെ പിയും ഒഴികെ ഉത്തർപ്രദേശിൻ്റെ സമ്മതിദാന അവകാശം തേടുന്ന ആരും ഈ രാമജന്മഭൂമിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുറപ്പാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ അതിൻ്റെ പൂർവ്വ പ്രൗഢിയിലേക്ക് ഉയർത്തുന്ന പദ്ധതി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പ്രധാൻമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെ നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ യോഗി മുന്നിൽ നിന്ന് നടപ്പിലാക്കി ഗുണ്ടകളെയും കുറ്റവാളികളെയും അടിച്ചൊതുക്കി മികച്ച ക്രമസമാധാനം ഉറപ്പുവരുത്തി കാശിയും വാരണസിയുമായും ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തിയിരുന്നു തിരക്കേറിയ ഔദ്യോഗിക കാര്യപരിപാടികൾക്ക് ശേഷം അർദ്ധരാത്രി തെരുവിലൂടെ നടന്ന് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന ചിത്രങ്ങൾ സംസ്ഥാനം മാത്രമല്ല രാജ്യം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ അവസരത്തിലാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രധാനമന്ത്രി മോദിയെ പരിഹസിക്കുന്ന വിവാദ പ്രസ്താവന നടത്തിയത് അന്ത്യമടുക്കുമ്പോൾ ആളുകൾ കാശിയിലേക്കെന്നാണ് അഖിലേഷ് ഇന്നലെ പ്രതികരിച്ചത് സത്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അഖിലേഷിനുള്ള ചെറിയ സാധ്യതകളെ പോലും ഇല്ലാതാക്കുന്ന പ്രസ്താവനയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയും പുലർത്താതെയുള്ള അപക്വമായ പ്രതികരണമെന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന അമിത ആത്മവിശ്വാസവുമായാണ് റാലികളിൽ അഖിലേഷ് പ്രസംഗിക്കുന്നത് അന്ത്യനാളുകളിൽ ചിലർ കാശിയിലെത്തുമെന്ന പ്രസ്താവന തൻ്റെ പിതാവായ മുലായൻ സിംഗിനെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്തായാലും മോദി വേണമെങ്കിൽ എ ഐ സി സി ഓഫീസിൽ ചായ വിളമ്പിക്കോട്ടെ എന്ന മണിശങ്കർ അയ്യരുടെ പഴയ ഡയലോഗിന് സമാനമായ ഒന്നാണ് ഇപ്പോൾ അഖിലേഷിൻ്റെ വായിൽ നിന്നും വീണു പോയത് കൂടുതൽ സീറ്റോടെ ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരാനുള്ള വഴിമരുന്നായി മാറുകയാണ് ആ പ്രസ്താവന ഒരു മനുഷ്യൻ്റെ മരണത്തിന് കാത്തിരിക്കുകയാണ് എന്ന തോന്നലും ആ പ്രസ്താവനയിലുണ്ട് എന്തായാലും ഉത്തർപ്രദേശിലെ ജനകീയനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പ്രധാനമന്ത്രിക്കും വേണ്ടി ഉത്തർപ്രദേശിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്നു തന്നെ ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്